വെൽക്കം ബാക്ക് ടു ഷെൽസ് ആൻഡ് ബെൽസ്. ഇന്ന് നമുക്ക് ഒരു താറാവ് കറി ഉണ്ടാക്കാം. ഇച്ചിരി വലിയപ്പമുള്ള താറാവാണ്, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കണം. നമുക്ക് വെളുത്തുള്ളി വേണം, ചെറിയുള്ളി വേണം, ചില്ലി വേണം, ഇഞ്ചി, ടൊമാറ്റോ, പൊട്ടറ്റോ, പിന്നെ കുറച്ച് കറി ലീവ്സ്, സവോള, വലിയ രണ്ട് സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലെമൺ വേണം. ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. തക്കാളി ഒരെണ്ണമല്ല കേട്ടോ ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്, അത് ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചതേ ഉള്ളൂ. കൂടുതൽ തക്കാളി, ഇതിനൊരു നാല് തക്കാളി, വലിയ തക്കാളിയാണ് ഇത്. ഒരു താറാവ് കറി എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലുണ്ട്. ഇത് ഒരു 2.5 kg ഉള്ള താറാവാണ്, അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാറാവൊക്കെ മുറിച്ച് കഴുകി മുറിച്ച് വൃത്തിയാക്കി എടുത്തു. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 6 വലിയ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ പീൽ ചെയ്ത് റെഡി ആക്കി വെക്കണം. വലിയ 2 സവോള, കറി ലീവ്സ്, ലെമൺ, പിന്നെ നമുക്ക് ചെറിയുള്ളി. ചെറിയുള്ളി എനിക്ക് ഫ്രഷായിട്ടുള്ള ഒത്തിരി ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഫ്രോസൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഫ്രഷ് ഇഞ്ചിയാണ്. അപ്പോൾ ഞാനതെല്ലാം കൂടെ റെഡിയാക്കി വെക്കാൻ പോവാണ്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ അരിയുന്നത്. അപ്പോൾ പിന്നെ വേഗം വേണ്ടി ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസൊക്കെ ഏകദേശം അരിഞ്ഞ് വെച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് നീക്കി വെക്കാം. സവോളയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് പൊട്ടറ്റോ ഒക്കെ പീൽ ചെയ്ത് അതും കൂടെ റെഡിയാക്കി വെച്ചേക്കാം. ഒത്തിരി വലിയ കഷ്ണമായിട്ടല്ല, എന്നാൽ ഒത്തിരി ചെറിയ കഷ്ണമാകാതെ ഒരു മീഡിയം സൈസിൽ നമുക്കത് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന താറാവില്ലേ, അത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കഴുകണം. അതായത് ചില താറാവൊക്കെ എടുത്ത് കുക്ക് ചെയ്യുമ്പോൾ അതിനൊരു സ്മെല്ല് വരാറുണ്ട്. ഇത് ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു. അതിനകത്ത് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു. ഫ്രഷ് ലെമൺ ജ്യൂസാണ് ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. അത് കഴിഞ്ഞ് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം വെക്കാം. ഞാനത് എനിവേ വെക്കുന്നൊന്നുമില്ല, ഞാൻ ഉടനെ തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 2-3 മിനിറ്റ് ഞാൻ വെച്ചു മാക്സിമം. അത് കഴിഞ്ഞ് ഞാനത് കഴുകി. പക്ഷേ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ട് കഴുകി അത് ഡ്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ അതിന് ഉണ്ടാക്കുമ്പോൾ അതിന് ആ ഒരു മണമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്യുന്നത് കുക്കറിലാണ്. കുറച്ച് വലിയ കുക്കർ എടുക്കണം. നിങ്ങൾക്ക് താറാവ് കുറച്ചാണെങ്കിൽ അതനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് സവോള ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് കഴിഞ്ഞ് ചില്ലി എടുത്തു. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മുഴുവൻ എടുത്തില്ല, ഹാഫേ എടുത്തുള്ളൂ. അതുപോലെ സവോള മുഴുവൻ എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് അത് കുക്കറിലേക്ക് ഇട്ടു. എന്തൊക്കെ മസാലയാണ് നമുക്കിതിനാവശ്യമെന്ന് നോക്കാം. ഞാൻ ചെറിയ സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ സ്പൂണിന് 1 സ്പൂൺ ഗരം മസാല, നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഒത്തിരി എരിവ് വേണമെങ്കിൽ അത് കൂടുതൽ ചേർക്കണം. ഞാൻ ഒത്തിരി എരിവ് ചേർക്കുന്നില്ല, പിള്ളേർക്കൊക്കെ കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് കുറച്ച് കുറച്ചാണ് ഇട്ടത്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മസാല എല്ലാം ഫ്രഷായിട്ട് പൊടിച്ചതാണ്. മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും മാത്രം ഫ്രഷല്ല, അത് പാക്കറ്റിൽ വാങ്ങിച്ചതാണ്. ബാക്കി എല്ലാം ഫ്രഷായിട്ട് വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കുക്കറിലിരിക്കുന്നതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവോളയും എല്ലാം ഇതിൻ്റെ അടിയിലുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നിങ്ങളുടെ ചോയ്സാണ് മിക്സ് ചെയ്ത് അത് കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ഒരു 2 വിസിലടിച്ചാൽ മതി, ഒത്തിരി ഒന്നും വിസിലടിക്കേണ്ട, നമുക്ക് ഇനിയും കുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ അത് വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അരിഞ്ഞ് വെക്കാം. നമ്മൾ സവോള മുഴുവൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാം ഇപ്പോൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പാന്, ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാനാണ് എടുത്ത്. പാനെടുത്ത് അടുപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഓയിൽ ഒഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കടുകിട്ടു. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സവോള ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മൾ സവോള മുഴുവനും ആഡ് ചെയ്തു. ഇപ്രാവശ്യം കുക്കറിലുണ്ട്, താറാവ് അവിടെ വേകുന്നുണ്ട്, ഇതൊക്കെ അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സവോള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് ഉപ്പിടാം. നമ്മൾ നേരത്തെ കുക്കറിൽ കുറച്ച് ഉപ്പിട്ടാണ് ഓൾറെഡി താറാവ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് നിങ്ങൾ ഇടാവുള്ളൂ, ഉപ്പ് കൂടി പോകാൻ പാടില്ല. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കും. ഇതിന് ഏതായാലും കുറച്ച് ടൈം എടുക്കും, കാരണം നമ്മൾ വലിയ സവോള എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിക്കിട്ടണം, നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് സവോള വഴറ്റുന്നത് കൂടെ. നന്നായിട്ടുള്ളത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റണം. ഒത്തിരി ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് ചെയ്യരുത്, ഹൈ ഫ്ലെയിമിലിട്ട് നിന്നാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ ഇത് ചെയ്യണം. സവോള ഒരുവിധം വഴറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചെറിയുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് ചെറിയുള്ളി ആഡ് ചെയ്യാം. ചെറിയുള്ളി ആഡ് ചെയ്ത് കഴിഞ്ഞ് ചെറിയുള്ളി നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എനിക്ക് ഒത്തിരി ഇല്ലായിരുന്നു ചെറിയുള്ളി ഇരിക്കും, അതുകൊണ്ട് ഞാൻ കുറച്ചാണ്. ഈ ചെറിയുള്ളിയാണ് ആക്ച്വലി ഈ കറിയുടെ ആ കൊഴുപ്പൊക്കെ നമുക്ക് തരുന്നത്, ഈ ചെറിയുള്ളിയാണ്. അതുകൊണ്ട് ചെറിയുള്ളി നന്നായിട്ട് ആഡ് ചെയ്യാൻ, അത് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ചെറിയുള്ളി നന്നായിട്ട് വഴറ്റി ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്, ചെറിയുള്ളിയും കൂടെ. ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യാം, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ. അത് കഴിഞ്ഞ് ടൊമാറ്റോയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് മീഡിയം ഹീറ്റ് വെച്ച് നിങ്ങൾക്ക് മൂടി വെച്ച് കഴിക്കാം. ഇത് നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ നമുക്ക് വെയിറ്റിക്കാം. അപ്പം തക്കാളിയൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം താറാവ് കറി എന്തായെന്ന്. താറാവ് കറിൻ്റെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. താറാവ് കറി ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കറിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടറ്റോ ആഡ് ചെയ്യാം. പൊട്ടറ്റോ ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒരു വിസിൽ അടിച്ചാൽ മാത്രം മതി. അപ്പം നമുക്ക് ഇനി കുക്കറൊക്കെ അടച്ച് അടുപ്പത്ത് വെക്കാം. ജസ്റ്റ് ഒരു വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഒരു വിസിൽ അടിച്ചു കഴിഞ്ഞ് നമുക്കിനി കറി നോക്കാം. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം. കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ചത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം ഇതിലേക്ക്. കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ. അതിനുശേഷം നമുക്ക് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അത് കുറച്ച് നന്നായിട്ട് മൂടിയൊക്കെ വെച്ച് നമുക്ക് ഇച്ചിരി നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് അത് കുഴഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇതിന് തേങ്ങാപ്പാലിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ പൗഡർ എടുത്ത് ഞാനത് ചൂടുവെള്ളത്തിൽ കലക്കി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. നമുക്ക് നമ്മുടെ
masala എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മസാല സിമ്മിലിട്ട് വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് പൊട്ടറ്റോക്ക് ജസ്റ്റ് വെന്തേ ഉള്ളൂ. ഒത്തിരി ഒന്നും വെന്തിട്ടില്ല, ജസ്റ്റ് അത് വെന്ത് കറക്റ്റാണ്. ഇനി നമുക്ക് ഈ താറാവുകറി മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ താറാവ് കറി കുക്കറിൽ ഒഴിച്ചപ്പം ഒട്ടും വെള്ളം ഒഴിച്ചില്ലായിരുന്നു. ഇതൊക്കെ താറാവിനകത്തു നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും എക്സ്ട്രാ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കറി ഒത്തിരി തീ ഏറ്റവും കുറച്ച് വെക്കണം. തീ ഒട്ടും കൂടുതലാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സൂക്ഷിച്ച് ഇളക്കണം. എൻ്റെ പാത്രത്തിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ ഇളക്കാനൊക്കെ ഇച്ചിരി എളുപ്പമുണ്ട്. എൻ്റേത് കറി കുറച്ച് കൂടുതലായിരുന്നുകൊണ്ട് എൻ്റെ പാത്രത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ താറാവ് കറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനിയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ കറി എങ്ങനെയായിട്ടുണ്ടെന്ന്. ഇത് ഒത്തിരി ടേസ്റ്റിയായ നല്ലൊരു കറിയാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് ഒത്തിരി എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവർക്കും.